ഈ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ, അതായത് സ്കൂളുകളിലായിരിക്കുമ്പോൾ തന്നെ വളരെ ചെറിയ ക്ലാസ്സിലെ ഹൈജീൻ, എന്താണ് ശുചിത്വം, എന്താണ് വ്യക്തി ശുചിത്വം എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ക്ലാസ്, അത് ഒരുപക്ഷെ സയൻസിനോട്, സയൻസ് എന്ന വിഷയത്തിൻ്റെ കൂടെ ആയിരിക്കാം, മോറൽ സയൻസ് എന്നുള്ള വിഷയത്തിൻ്റെ കൂടെ, അങ്ങനെ നമ്മളിത് കേട്ട് കേട്ട് പഴകി വന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഈ പേഴ്സണൽ ഹൈജീൻ പറയുന്നതിൽ എന്താണ് പുതുമ എന്നുള്ളതാണ് വേറൊരു ഏറ്റവും പ്രത്യേകത ഉള്ള കാര്യം. അപ്പോൾ ഈ ഹൈജീൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഈ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ള നമ്മൾ ആദ്യം അറിയണം. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചപ്പോൾ അത്രയും എന്താണ് പേഴ്സണൽ ഹൈജീൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് പേഴ്സണൽ ഹൈജീൻ, എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ നമ്മൾ അതിനകത്ത് പഠിച്ചിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന പേഴ്സണൽ ഹൈജീൻ്റെ പ്രാധാന്യം എന്താണ്, അതിനകത്തുള്ള വേറിട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഏതൊരു വാക്ക് പറഞ്ഞാലും അതിനൊരു ചരിത്രം അതിൽ ഉണ്ടായിരിക്കും. നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാലും അതിനൊരു ചരിത്രമുണ്ട്, ഹിസ്റ്ററി അത് പ്രത്യേകിച്ച് പറയേണ്ട, അതിനൊരു അതൊരു ചരിത്രമാണ്. കണക്കിനാണെങ്കിലും ഒരു ചരിത്രമുണ്ട്, ഫിസിക്സിനുണ്ട്, ഏത് ഏത് വിഷയത്തിനെടുത്താലും ആ ഒരു വിഷയത്തിൽ ഒരു വാക്കിന് വരെ ഒരു ചരിത്രം ചിലപ്പോൾ ഉണ്ടായേക്കും. അതുപോലെ തന്നെയാണ് ഈ ഹൈജീൻ എന്നുള്ള വാക്കിനും. ഹൈജീൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാരപ്പ മോഹൻജൊദാരോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അവിടെ അവിടെ നിന്ന് തുടങ്ങുവാണ് മനുഷ്യൻ്റെ വൃത്തിയെക്കുറിച്ചുള്ള എന്താണ് രേഖകൾ. അപ്പോൾ ഈ ഹാരപ്പ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എൻജിനീയറിങ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അവിടെ വെൽ ഡിഫൈൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞാൽ പബ്ലിക് ബാത്ത്സ് എന്നുള്ളതായിരുന്നു. പബ്ലിക് ബാത്ത് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, അതായത് 2500 BC തന്നെ കുളിക്കടവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് BC ആകുമ്പോൾ നമുക്കറിയാം ഓരോ വർഷം കഴിയുന്തോറും എണ്ണം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ 2500 നിന്ന് നമ്മൾ പിന്നെ 400 BC എത്തുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ഇന്ത്യൻ സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സുശ്രുതൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സുശ്രുത സംഹിത. അതിനകത്ത് സർജറിയെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിലും പ്രത്യേകിച്ച് പുള്ളി ഒരു ഭാഗം ഹൈജീൻ എന്നുള്ള വാക്കിനെ, അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം എന്നുള്ള വാക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ വേറൊരു ചരിത്രം ഹിപ്പോക്രാറ്റസിൻ്റെയാണ്. ഹിപ്പോക്രാറ്റസിൻ്റെ അത് ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആണ് ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് പറഞ്ഞിരിക്കുന്നതും ഹൈജീന് വ്യക്തമായൊരു പങ്കുണ്ട് രോഗപ്രതിരോധം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ രോഗം തടയുന്നതിൽ എന്ന് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാം. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ് പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പലരും പാർക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ CEA വിൻസ്ലോ എന്ന് പറയുന്ന ആൾ 1920 പറഞ്ഞൊരു ഡെഫിനിഷനാണത്. അത് തന്നെയാണ് WHO അംഗീകരിച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷനും. ആ ഡെഫിനിഷനിൽ ഏകദേശം 1/2 പേജോളം വരുന്ന ഒരു ഡെഫിനിഷനാണ് ഈ പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വാക്കുണ്ട്, എഡ്യൂക്കേഷൻ ഓഫ് പബ്ലിക് ഇൻ പേഴ്സണൽ ഹൈജീൻ. അതായത് പൊതുജനാരോഗ്യത്തിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വത്തെ പറ്റി പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ പേഴ്സണൽ ഹൈജീൻ ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ഹൈജീൻ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ട് കേട്ട് തുടങ്ങണം. നമ്മളിവിടെ അതിൻ്റെ ചരിത്രവും പ്രാധാന്യവും മാത്രമേ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ചരിത്രം പറയുമ്പോൾ പണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാര്യം, സുശ്രുതൻ്റെ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഹിപ്പോക്രാറ്റസ് തൻ്റെ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെയാണ്. അതുപോലെ തന്നെ ഹൈജീൻ, ഹൈജീൻ എന്നുള്ള വാക്കിൻ്റെ ഉറവിടം ശരിക്കും ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് ദേവതയായ ഹൈജിയ, അതിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ WHO ഹൈജീനെ പറ്റി പറയുന്നത് നമുക്ക് സ്ലൈഡ് ഒന്ന് കാണാം. WHO ഹൈജീൻ, അതായത് ശുചിത്വം എന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. റെഫേഴ്സ് ടു കണ്ടീഷൻസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആരോഗ്യം സംരക്ഷിക്കാനും അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഹൈജീൻ എന്നുള്ളത്. ഹൈജീനെ രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, പേഴ്സണൽ ഹൈജീനും എൻവയോൺമെൻറ്റൽ ഹൈജീനും.
ഈ പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വാക്കിലെ അർത്ഥം വ്യക്തിശുചിത്വം എന്നുള്ളതാണ് പേഴ്സണൽ ഹൈജീൻ. പിന്നീടുള്ളത് എൻവയോൺമെന്റൽ ഹൈജീൻ ആണ്. എൻവയോൺമെന്റൽ ഹൈജീനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഒന്ന് ഡൊമസ്റ്റിക് ഹൈജീനും പിന്നെ കമ്മ്യൂണിറ്റി ഹൈജീനും. ഈ ഡൊമസ്റ്റിക് ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളോടനുബന്ധിച്ച് ഒരു വ്യക്തിയോടനുബന്ധിച്ചുള്ള അവൻ്റെ ചുറ്റുപാടുകൾ, അതായത് വീട്ടിൽ ഇപ്പോൾ വീടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് എന്താണ് വായുവും വെളിച്ചവും കയറണം, നല്ല വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, കുടിക്കാൻ ശുദ്ധമായ ജലം ഉണ്ടായിരിക്കണം, ടോയ്ലറ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഹൈജീനകത്ത് പറയുന്ന വേറൊരു ഭാഗമാണ്, അവിടെ നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാലിന്യ സംസ്കരണം, മറ്റ് ജീവജാലങ്ങളുടെ ശല്യം, അതിൻ്റെ നിയന്ത്രണം എന്നൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി ഹൈജീനിൽ പറയുന്നത്. നമ്മളിപ്പോൾ പേഴ്സണൽ ഹൈജീൻ മാത്രമേ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പേഴ്സണൽ ഹൈജീനകത്ത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ഓർത്തെടുത്താൽ മതി. പേഴ്സണൽ ഹൈജീനിൽ കുളിക്കണം, നഖം വെട്ടണം, പല്ല് തേക്കണം, കാലുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, നഖം വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിക്കുന്നതാണ്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ എന്നുള്ളതാണ്. പേഴ്സണൽ ഹൈജീനിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആക്ട് ഓഫ് മെയിൻറ്റെയിനിങ് ക്ലൈൻലിനെസ് ആൻഡ് ഗ്രൂമിങ് ഓഫ് എക്സ്റ്റേണൽ ബോഡി. നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് പേഴ്സണൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും നഖം വൃത്തിയാക്കുന്നതും തുടങ്ങി കാര്യങ്ങളാണ് പേഴ്സണൽ ഹൈജീൻ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അതിൻ്റെ ചരിത്രം പറഞ്ഞു വന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ നമ്മൾ അതിൻ്റെ പർപ്പസിൽ കാണാം. എന്നാലും നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് അവൻ്റെ തൊലിയാണ്, സ്കിന്നാണ് ഏറ്റവും വലിയ അവയവം. അപ്പോൾ ഈ സ്കിന്ന് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ബാരിയറാണ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ആദ്യത്തെ ബാരിയറാണ് ഈ തൊലി എന്ന് പറയുന്നത്, ത്വക്ക്. അപ്പോൾ അത് ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രാധാന്യം. ബാക്കി പ്രാധാന്യം പിന്നീട് അങ്ങോട്ട് പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ റുട്ടീനായിട്ട് പേഴ്സണൽ കെയർ എന്താണ്, വ്യക്തിശുചിത്വം എന്ന് പറഞ്ഞതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം ബേത്തിങ് അല്ലെങ്കിൽ കുളിക്കുക എന്നുള്ളതാണ്. അതിന് സ്കിൻ കെയർ എന്ന് വേണേൽ പറയാം. യൂഷ്വലി സാധാരണ നമ്മളെല്ലാവരും കുളിക്കുന്ന സോപ്പൊക്കെ തേച്ച് തന്നെയാണ്. രണ്ട് കുളി തന്നെ പല തരത്തിൽ കുളിക്കാം, പല രീതികളുണ്ട്, പല ശൈലികളുണ്ട്, പല നാട്ടിൽ പല രീതിയിൽ. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കുളിയുടെ രീതി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിന് അല്ല ഇന്ത്യക്കകത്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുളിക്കുന്ന രീതി തന്നെ പല സ്ഥലത്തും പല രീതിയിലായിരിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും കുറച്ച് ടൈപ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് ബാത്ത് ഉണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം ഒന്ന് കോൾഡ് ബാത്ത്, തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. വാം ബാത്ത് ഉണ്ട്, ചൂടുവെള്ളത്തിൽ കുളിക്കുക. പിന്നെ ഇതൊക്കെ സ്ഥിരം കേട്ടിട്ടുള്ളതാണ്, ടബ് ബാത്ത്, ഷവർ ബാത്ത്, സ്പഞ്ച് ബാത്ത് എന്ന് പറയുന്നത് സാധാരണ ഹോസ്പിറ്റലുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് രോഗികൾക്ക് കിടക്കുന്ന രോഗികളുടെ ശരീരം വൃത്തിയാക്കുക എന്നുള്ളതാണ് സ്പഞ്ച് ബാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് ഓയിൽ ബാത്ത്. ഓയിൽ ബാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. ഈ കുളിക്കുന്നത് വഴി നമുക്ക് എന്താണ് മെച്ചം? ഒന്ന്, ശരീരത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞു ത്വക്ക്, സ്കിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യമേ തൊലിപ്പുറത്ത് പറ്റിയിരിക്കുന്ന അണുക്കളെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ ശരീരത്തിലെ ത്വക്കില് ഓരോ നശിച്ചുകൊണ്ടിരിക്കും, നശിച്ച് പുതിയത് വന്നുകൊണ്ടിരിക്കും. ആ ഒരു പ്രക്രിയയിൽ നേരത്തെ നശിച്ചു പോയ സ്കിൻ സെൽസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന ഇതാണ്, ഈ കുളിക്കുന്ന വഴിയാണ്. വേറൊന്നും വേണം. നമുക്കൊരു ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പലരുടെയും വീട്ടിലും ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ വീട്ടിലുള്ളവരായിരിക്കാം, ആരെങ്കിലുമൊക്കെ ഒരാൾ ഫ്രാക്ചറായൊക്കെ കിടന്നിട്ടുണ്ടാവും. ഫ്രാക്ചർ ഇപ്പോൾ കൈക്കാവാം, കാലിനാവാം, എങ്ങനാണെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കണ്ടിന്യൂസ് ഒരു ബാൻഡേജ് എങ്കിലും ചുറ്റി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മൾ നോക്കിയാൽ മതി, ഇവരുടെയൊക്കെ ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ കയ്യിൽ പോയിട്ടിരിക്കുന്ന പ്ലാസ്റ്റർ എല്ലൊടിഞ്ഞ് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, നമ്മൾ ഒരു മാസം കഴിഞ്ഞില്ല, ഒന്നര മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ കട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ, ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്ലാസ്റ്ററിനകം നമുക്ക് നമ്മളെ കൈ കിട്ടുവാണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കാൻ ശ്രമിക്കണം. അതിനകത്ത് നോക്കുമ്പോൾ അത്രയും നമ്മുടെ സ്കിൻ തൊലി ഇതുപോലെ നശിച്ചു പോയ തൊലിയാണ്. അതിനകത്ത് തൊലിയുടെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അതാണ് കാണാൻ കഴിയുക. വേറൊന്നും വേണ്ട, വേറൊരു സ്റ്റഡി ഉണ്ട്,
സ്റ്റഡിയിൽ പറയുന്ന ഇത്രേ ഉള്ളൂ, നമ്മളെ വീട് വൃത്തിയാക്കുമ്പോൾ, നിത്യവും വൃത്തിയാക്കുന്ന വീട്, ദിവസവും തൂത്ത് തുടയ്ക്കുന്ന വീട്ടിൽ ഒരു ദിവസം അക്യുമുലേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഇന്ന് തൂത്ത് തുടച്ച വീട് വീണ്ടും നാളെ തൂത്ത് തുടയ്ക്കുമ്പോൾ, നാളെ വീണ്ടും നമ്മൾ ഈ തൂത്ത് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്ന അതിൽ 80% മനുഷ്യന്റെ നശിച്ചുപോയ കോശങ്ങളുടെ ഇതാണ്. ശരി, അപ്പോൾ നമ്മൾ സ്കിൻ കെയറിലേക്കാണ് വന്നത്. അപ്പോൾ പ്രാധാന്യം ഇതൊക്കെയാണ്: ഒന്ന്, കുളിക്കുന്ന വഴി ഒന്ന് നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെൽസിനെ, സ്കിൻ സെൽസിനെ മാറ്റാൻ കഴിയും. ഒരു പരിധിവരെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന രോഗാണുക്കളെ നമുക്ക് മാറ്റാൻ കഴിയും. മൂന്നാമത്തത്, വൃത്തിയായിട്ട് തേച്ച് കുളിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം, തൊലിപ്പുറത്തോട്ടുള്ള രക്തയോട്ടം നമുക്ക് കൂട്ടാൻ കഴിയും. മൂന്ന്, തൊലിയിലുള്ള ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളുടെ പ്രവർത്തനം നമുക്ക് ത്വരിതപ്പെടുത്താൻ കഴിയും, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. ഇനി വേറെ ഏറ്റവും വലിയൊരു പ്രാധാന്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, മറ്റസുഖങ്ങൾ നമുക്കുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വേറൊന്നും വേണം, നമ്മുടെ തൊലിയിൽ നമ്മളിപ്പോൾ കുളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൈയും കാലും ഒക്കെ നിവർത്തി നോക്കുമ്പോൾ അവിടെ ഇവിടെ ചുമന്ന പുള്ളികൾ കാണാം, ചിലപ്പോൾ വേറെ തൊലി കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. ഒന്നും വേണ്ട, ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് ഒട്ടുമിക്ക ജനങ്ങളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം ക്യാൻസർ വരുന്നൊരു സാഹചര്യമുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഗർഭാശയകള ക്യാൻസർ, അതായത് സെർവൈക്കൽ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറുമാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്നത് ഈ കുളിക്കുമ്പോഴാണ്. കുളിക്കുമ്പോൾ നമ്മൾ സോപ്പ് തേക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും മിക്കവാറും പലരും, ഇപ്പം നമ്മൾ മലയാള സിനിമയുടെ ഇത് കാണിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ന്യൂൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, ശാന്തികൃഷ്ണയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് അതിനകത്ത്. അപ്പോൾ അവരത് കണ്ടുപിടിക്കുന്ന ആ രംഗം എന്ന് പറയുന്നത് അവർ കുളിക്കുന്നതിനിടയ്ക്ക് ആ ഒരു ചെറിയ ക്ലിപ്പിലാണ് അവർ തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ, ആ ബ്രസ്റ്റിലൊരു നോഡ് ഒരു തടിപ്പ് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ പ്രശ്നങ്ങൾ, ടെസ്റ്റിക്കിൾസിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു അവസരവും അതാണ്, കുളിക്കുന്ന സമയത്താണ്. നമ്മൾ ടെസ്റ്റിക്കിൾസിനെ പിടിച്ച് ചെറുതായിട്ട് ഒന്ന് റോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു നോഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സസ്പെക്ട് ചെയ്യാം. പിന്നെ കുട്ടികളിൽ സാധാരണ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ, അതായത് 5 വയസ്സിന് താഴെ, 6 വയസ്സിന് താഴെയൊക്കെ കുട്ടികളെ മിക്കവാറും കുളിപ്പിക്കുന്ന അമ്മമാരോ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസർ എന്ന് പറയുന്നത് നെഫ്രോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ വിൽംസ് ട്യൂമർ എന്ന് പറയുന്ന ഒരു സാധനം കുട്ടികളിൽ സാധാരണയായിട്ട് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഈ കുളിപ്പിക്കുന്നവരായിരിക്കും, കുട്ടികളെ കുളിപ്പിക്കുന്ന അവർ കുട്ടികളെ എണ്ണ തേക്കുമ്പോഴോ ഇല്ലെങ്കിൽ കുട്ടികളുടെ ദേഹത്ത് സോപ്പ് തേക്കുമ്പോഴോ മറ്റോ അവർക്ക് കുട്ടികളുടെ വയറിൻ്റെ സൈഡിൽ ഒരു തടിപ്പ് ഫീൽ ചെയ്യും, അതായിരിക്കും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഒരു കാര്യം. അങ്ങനെ കുളിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രക്തചംക്രമണം കൂട്ടും, ഗ്രന്ഥികളുടെ പ്രവർത്തന ഊഷ്മളമാക്കും, രോഗം വരാതെ സൂക്ഷിക്കും. അതോടൊപ്പം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ആദ്യപടി സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കുളിക്കുന്ന സമയം നമുക്ക് വളരെ പ്രധാന ബലവത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയും. 2019 ലക്സ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ബ്രാൻഡാണ് സോപ്പ് ലക്സ്, അവർ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ, സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരുന്നു, ഒരു ക്യാമ്പയിൻ പോലെ. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത്. പുരുഷന്മാരിലാണെങ്കിലും, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ, കുട്ടികളിൽ നെഫ്രോബ്ലാസ്റ്റോമ, കിഡ്നിയിൽ വരുന്ന ഒരു തരം ട്യൂമറാണ്, അത് കണ്ടുപിടിക്കാൻ ഈ കുളിക്കുന്ന സമയത്താണ് കൂടുതലതിന് കഴിയുക. ഒരു മുഴ നമുക്ക് ഫീൽ ചെയ്യും, ദേഹം തടവുമ്പോൾ ഇല്ലെങ്കിൽ എണ്ണ തേക്കുമ്പോൾ സോപ്പ് തേക്കുമ്പോൾ എന്താണെങ്കിലും, കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞു, ദുർഗന്ധം ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ശരീരത്തിൽ വരുന്ന സ്രവങ്ങൾ, വിയർപ്പ്, മറ്റ് എണ്ണയുടെ സെബം പോലത്തുള്ള ചെറിയൊരു അംശം, അതിൻ്റെ കൂടെ തൊലിപ്പുറത്ത് തന്നെ നാച്ചുറലി കണ്ടുവരുന്ന ബാക്ടീരിയസ്, നമ്മുടെ അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ ശരീരത്തിൽ തന്നെ ഓൾറെഡി ഒരു സ്റ്റെപ്പ് കുറച്ച് ബാക്ടീരിയസ് ഉണ്ട്. അപ്പോൾ അവരെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ദുർഗന്ധം വമിക്കാം, മുഖക്കുരുകൾ ഉണ്ടാവാം. അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ഇതെല്ലാം പറയുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും,
എന്നുള്ളതിൻ്റെ ഇനി പ്രത്യേകിച്ച് വീട്ടിൽ കിടപ്പ് രോഗികൾ, അതായത് ബെഡ് റിഡൻ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുളി എന്നതിലുപരി അവരെ കട്ടിലിൽ നിന്ന് ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 3ഓ 4ഓ മണിക്കൂർ കൂടുമ്പോൾ അവരെ കട്ടിലിൽ ഒരു വശം ചരിച്ച്, ഇപ്പോൾ രാവിലെ നിവർന്ന് കിടക്കുന്ന ഒരാൾ ഒരു ഉച്ചയ്ക്ക് രാവിലെ 10 മണിയൊക്കെ കഴിയുമ്പോൾ ഒരു വശം ഒന്ന് ചരിച്ച് കിടത്തി അവരുടെ മുതുകൊന്ന് നോക്കുക. വേറൊന്നും വേണ്ട, അവരുടെ മുതു പ്രത്യേകിച്ച് നമ്മുടെ തോള്, തോള് മുതുകിൻ്റെ അവിടുത്തെ വരുന്ന എല്ല്, വട്ടക്സിന്റെ തുടക്കത്തിന്റെ ഭാഗത്ത് അവിടെ എല്ലാം ചുവന്നു വരും. അതായത് പ്രഷർ പോയിന്റ്സ് ആണ്. നമ്മുടെ ശരീരം കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ തൊലി പൊട്ടി വ്രണങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അത് കുളിക്കുന്ന, അത് സാധാരണ ഈ കിടപ്പ് രോഗികൾ ഉള്ള വീടുകളിൽ മിക്കവാറും അവരുടെ ദേഹം വൃത്തിയാക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കണം. അവരെ 3 മണിക്കൂറോ 4 മണിക്കൂറോ കൂടുമ്പോൾ ഒരു വശം ചരിച്ച് കിടത്തുക എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് സ്കിൻ പ്രോബ്ലംസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു ശരീര ദുർഗന്ധം, നമ്മൾ പല സ്പ്രേയുടെയും പരസ്യത്തിൽ ശരീര ദുർഗന്ധം വളരെ ഇമ്പോർട്ടൻസ് ആക്ടറായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നമുക്ക് ഈ സ്പ്രേ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിരുന്നാൽ തന്നെ കുളിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. മുഖക്കുരു, ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്, മിക്കവാറും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന സ്ത്രീകൾക്ക്, സ്ത്രീകളോട് സ്ഥിരം അവിടെ ഇരിക്കുന്ന അല്ലെ അവിടുത്തെ ബ്യൂട്ടീഷ്യൻ പറയുന്ന വാക്കുകളാണ് വൈറ്റ് ഹെഡ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ് ഉണ്ട്, അത് ചെയ്യണം, ഫേസ് ചെയ്യണം, ഇതാണ്. അതായത് നമ്മുടെ ഓയിൽ ഗ്ലാൻസിൻ തുറക്കുന്ന ഭാഗത്ത് ഡെഡ് സെൽസ്, നേരത്തെ പറഞ്ഞു നമ്മുടെ തൊലിപ്പുറത്ത് തൊലിയിലെ നശിച്ച കോശങ്ങൾ വന്ന് അടയുന്ന ഒരു ഇതിനെയാണ് വൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അത് വായുവായിട്ടുണ്ടാകുന്ന ഒരു ഒരു ഇൻട്രാക്ഷനിൽ അത് അതിൻ്റെ നിറം മാറും, അതാണ് ബ്ലാക്ക് ഹെഡ്, വേറൊന്നുമല്ല. ഇനി തല കഴുകുക, ഹെയർ കെയർ. മിക്കവാറും മലയാളിയുടെ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശരീരം കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ മുടിയും കൂടെ കഴുകുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് തല കഴുകുന്നതിൻ്റെ പ്രത്യേക ആവശ്യം ഇതുപോലെ തന്നെയാണ്. തലയിലാണെങ്കിലും ഇഷ്ടംപോലെ കോശങ്ങളുണ്ട്, ഓയിൽ പോലത്തെ സാധനങ്ങൾ ശരീരം താനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് തലയിൽ. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമ്മൾ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക്, ഇപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ സിറ്റിക്കകത്തോട്ട് ഇറങ്ങി നടക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ തലയിൽ എന്തുമാത്രം പൊടി അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം നിത്യവും നിത്യവും നമ്മൾ പലരും കാർ യാത്ര ചെയ്യുന്നുണ്ടാവും, ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ വീടിനടുത്താണ് ജോലി ചെയ്യുന്ന സ്ഥലം, നടന്നു പോകത്തൊക്കെ ഒരു ദൂരമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നടന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പൊടി, നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പൊടി, അതിപ്പോൾ ഈ കണ്ണിൽ കാണണമെന്ന് തന്നെ ഇല്ല, നമ്മൾ നടന്നു പോകുന്നതിനിടയ്ക്ക് ചെടികളുടെ മണ്ടയിൽ നിന്ന് പൊടി, നമ്മുടെ മരങ്ങളുടെ മേളിൽ നിന്നും പൊടി പോലത്തെ സാധനങ്ങൾ നമ്മുടെ തലയിൽ വീഴാം, അല്ലാതെ റോഡിലെ പൊടി നമ്മുടെ തലയിൽ വീഴാം. ഇതെല്ലാം നമ്മുടെ തലയിൽ, തലയുടെ പുറത്തുള്ള സ്കിൻ, സ്കാൽപ്പ്, സ്കാൽപ്പിൽ ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ തല കഴുകുന്നത് അതുപോലുള്ള ഇറിറ്റൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. കൂടാതെ അത് ഈ തല നമ്മൾ തേച്ച് കഴുകുമ്പോഴത്തേക്ക് നമ്മൾ വിരൽ കൊണ്ട് മുടിയുടെ ഇടയിലൊക്കെ ഇട്ട് പ്രസ് ചെയ്താണ് തല കഴുകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തലയിലോട്ടുള്ള രക്തയോട്ടം കൂടും, അതൊരു ഒരു ഇതാണ്. അവിടെയും അഴുക്ക് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. കുളിക്കുക, തല കഴുകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തല കഴുകാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് സാധാരണ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുള്ള. പല ടൈപ്പ് ഷാമ്പു ഉണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കണ്ടന്റ്, നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമുക്ക് രണ്ട് രീതിയിലുള്ള ഷാമ്പൂസിനെ പറ്റി ബേസിക്കലി മനസ്സിലാക്കാം. ഒന്ന് മെഡിക്കേറ്റഡും നോൺ മെഡിക്കേറ്റഡും. ഈ മെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മൾ വാങ്ങിച്ച് തലയിൽ തേക്കുന്ന ഷാമ്പു. ഉദാഹരണത്തിന് തലയിൽ പെയിനിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഒരു ഒരു ടൈപ്പ് ഷാമ്പു, തലയിൽ സോറിയാസിസിൻ്റെ ലീഷൻ ഉള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഷാമ്പു വേറൊരു ടൈപ്പാണ്. അല്ല, നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ കടകളിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നോൺ മെഡിക്കേറ്റഡ് ഷാമ്പു. അത് പല ടൈപ്പ് ഉണ്ട്, ഏകദേശം 10-22 ടൈപ്പ് ഷാമ്പു ഉണ്ട് എന്നാണ്. എന്നാലും നമുക്ക് ബേസിക്കലി ഈ രണ്ട് തരത്തിൽ ഷാമ്പുവിനെ ക്ലാസിഫൈ ചെയ്യാം, മെഡിക്കേറ്റഡും നോൺ മെഡിക്കേറ്റഡും. മെഡിസിൻസ് ക്ലോട്രിമസോൾ ചേർന്നുണ്ട്, കോൾട്ടാർ ഷാമ്പു എന്ന് പറഞ്ഞ് മെഡിക്കേറ്റഡ് ഷാമ്പു ഉണ്ട്, അങ്ങനെ പല തരത്തിൽ പല
മെഡിസിൻസ് അടങ്ങിയ ഷാമ്പു ഉണ്ട്, അതാണ് മെഡിക്കേറ്റഡ് ഷാമ്പു, മരുന്നുകൾ അടങ്ങിയ ഷാമ്പു. ഏതെങ്കിലും പ്രത്യേക അസുഖത്തിന് തൊലിപ്പുറത്തുണ്ടാകുന്ന അല്ലെങ്കിൽ തലയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രത്യേക ത്വക്ക് രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി തല വൃത്തിയാകാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെഡിക്കേറ്റഡ് ഷാമ്പു. നോൺ മെഡിക്കേറ്റഡ് ഷാമ്പു നമ്മുടെ സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലിനിക് പ്ലസോ ഓൾ ക്ലിയറോ പാൻറീനോ ഡവോ ഏതാണെന്ന് വെച്ചാൽ അത് അതാണ് നോൺ മെഡിക്കേറ്റഡ് സാധനം. ഇനി തല കഴുകിയില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? പ്രധാനമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാവും, ഹെഡ് ലൈസ്, പേന്, പേന് എന്നാണ് ഇവിടെയൊക്കെ പറയുക. ട്രിവാൻഡ്രത്ത് വടക്കോട്ട് എങ്ങനെയാണെന്ന് അതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് ഹെഡ് ലൈസ് അല്ലെങ്കിൽ പേന് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ തലയിൽ കാണുന്ന സാധനം പെഡിക്കുലോസിസ്, ഈ തലയിൽ ശരീരത്തിൽ പേന് കാണുന്ന അവസ്ഥയെ പെഡിക്കുലോസിസ് എന്നാണ് പറയുന്നത്. പെഡിക്കുലോസിസ് മെഡിക്കൽ ടെർമിനോളജി അതാണ് പെഡിക്കുലോസിസ്. ഈ പെഡിക്കുലോസിസ് എന്ന് പറയുന്ന വാക്ക് മൂന്ന് ടൈപ്പാണ്. തലയിലും പേന്, തലയിലല്ല ശരീരത്തിൽ പേന് മൂന്ന് ഭാഗത്താണ് വരാൻ സാധ്യത. ഒന്ന് തലയിൽ, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തലയിൽ, അത് പെഡിക്കുലോസിസ് ക്യാപിറ്റിസ് എന്ന് പറയും, തല ക്യാപിറ്റിസ്. പിന്നെ പെഡിക്കുലോസിസ് പ്യൂബിസ്, പ്യൂബിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിൽ, നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ കണ്ടുവരുന്ന പേനിനെയാണ് പെഡിക്കുലോസിസ് പ്യൂബിസ് എന്ന് പറയുന്നത്. പിന്നെ ശരീരത്തിൽ വന്നിരിക്കും, മിക്കവാറും ശരീരത്തിൽ നമ്മൾ തൊലിയിലൊന്നും കണ്ടില്ലെങ്കിലും മിക്കവാറും നമ്മുടെ ഡ്രസ്സുകളിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അത് പെഡിക്കുലോസിസ് കോർപ്പോറിസ് എന്ന് പറയും. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പല സ്കിൻ ഡോക്ടേഴ്സും പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ചിലതിന് ചിലർ ടാബ്ലറ്റ് കൊടുക്കും, ചിലർ ഷാമ്പു യൂസ് ചെയ്യും, പല രീതിയിൽ. അത് വ്യക്തിഗതമായിട്ടുള്ള ചികിത്സാ രീതിയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചികിത്സ. ഡാൻഡ്രഫ് നേരത്തെ പറഞ്ഞു, ഡ്രൈ സ്കിൻ, തലയിൽ ഡ്രൈ സ്കിൻ ഇളകി വരുന്നതാണ് ഡാൻഡ്രഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേന് അത് പാരസൈറ്റ് ആണ് പേന് മിക്കവാറും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മൈക്രോബയോളജി ഒക്കെ കഴിഞ്ഞവരായിരിക്കും, അപ്പോൾ പാരസൈറ്റ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാരസൈറ്റ് ആണ് മിക്കവാറും പല, ഇപ്പോൾ തലയിൽ കാണുന്ന പേനായിരിക്കില്ല പ്രൈവറ്റ് ഏരിയകളിൽ കാണുന്നത്. അത് വ്യത്യാസമുണ്ട്, അതിൻ്റെ സ്ട്രക്ചറുകളിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, കളറിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ മൂന്ന് ടൈപ്പ് പേന് ഉണ്ട് എന്ന് പറയുന്നത്. ഇനി പല്ല് തേക്കുന്ന കെയർ ഓഫ് മൗത്ത് എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ഒരു പ്രാക്ടീസിൽ ബ്രഷിങ് മാത്രമേ മലയാളി പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഏറിയ പങ്കും. ഒരു 90% മലയാളിയും ബ്രഷിങ്ങിൽ മാത്രം ഒതുങ്ങുകയാണ് മിക്കവാറും മലയാളികൾ. അതിൽ ഒരു 90% ഒരു 50%, 2 നേരം ബ്രഷ് ചെയ്യുന്നവരാണ് രാവിലെയും രാത്രി. ഈ ഫ്ലോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്റൽ ഫ്ലോസിങ് എന്നാണ്, അതായത് വേറൊന്നുമല്ല, പല്ലിൻ്റെ ഇടയിൽ വൃത്തിയാക്കുക, പല്ലുകളുടെ ഇടയിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ് സാധാരണ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഡെന്റൽ ഫ്ലോസ് വാങ്ങിക്കാൻ കിട്ടും. അത് വേറൊന്നുമല്ല, ഒരു നൂല് പോലത്തെ സാധനമാണ്, ടെഫ്ലോൺ നൂല് പോലത്തെ സാധനമാണ്. അത് നമ്മൾ രണ്ട് വിരലിൽ ചുറ്റിയെടുത്തിട്ട് നമ്മൾ പല്ലിൻ്റെ ഇടയിലിട്ട് ഇങ്ങനെ വലിക്കും. പ്രത്യേകിച്ച് ഈ നാരടങ്ങിയ ഭക്ഷണം, ഇപ്പം നമ്മൾ കഴിക്കുന്ന ഏതൊരു സാധനം, നമ്മൾ കഴിക്കുന്ന ചോറായിക്കോട്ടെ കഞ്ഞി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ആഹാരം, ആഹാരത്തിൻ്റെ ചെറിയൊരംശം നമ്മുടെ പല്ലുകളുടെ ഇടയിൽ, ഓരോ പല്ലിൻ്റെ ഇടയിലും ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലേക്ക് കയറിയിരിക്കും. അവിടെ ഇരുന്ന് അത് ആ ഫുഡ് പാർട്ടിക്കിൾസിൽ ബാക്ടീരിയ വളരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുന്നത്. ബ്രഷ്, നമ്മൾ പലതരത്തിലുള്ള ബ്രഷ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇറങ്ങി കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് തുടങ്ങി 250-300 രൂപ വരെ വരുന്ന ടൂത്ത് ബ്രഷുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സാധനം നമ്മൾ സ്ഥിരം കാണുന്ന ഓവൽ ഷേപ്പിൽ ബ്രിസിൽസ് ഉള്ള സാധനം. അപ്പം പലതരം ടൂത്ത് ബ്രഷുകളുണ്ട്. ഒന്ന് മാനുവൽ, നമ്മൾ സാധാരണ യൂസ്, നമ്മൾ സാധാ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് അല്ലെങ്കിൽ 150 രൂപ മറ്റുമാണ് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ളതിൻ്റെയൊക്കെ വില പലതും. അപ്പോൾ അത് മാനുവൽ ടൂത്ത് ബ്രഷ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉണ്ട്, ബാറ്ററിയൊക്കെ ഇട്ട് ഇലക്ട്രിക് റോട്ടറൊക്കെ ഉള്ള ഒരു സാധനം, നമ്മൾ ഓൺ ചെയ്ത് വെച്ച് പല്ലി വെച്ചാൽ മതി അത് കറങ്ങും, അങ്ങനെയാണത്. പിന്നെ ഇന്റർ ഡെന്റൽ ബ്രഷ് ഉണ്ട്, ഇന്റർ ഡെന്റൽ ബ്രഷ്, എൻ ടെസ്റ്റ് ബ്രഷ്. ഈ ഇന്റർ ഡെന്റൽ എൻഡി ടഫ്റ്റ് എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഡെന്റൽ ക്ലിനിക്കുകളിൽ ഡോക്ടർമാർ കൊടുക്കുന്ന ബ്രഷാണ്. മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിലും പല്ലിൽ കമ്പിയിട്ട കുട്ടികൾ
ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചു കാലം യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ബ്രഷ് ഈ ഇന്റർഡെന്റൽ ബ്രഷാണ്. പല്ലിന്റെ പല്ല് നേരെ വൃത്തിയാക്കാനും ആ കമ്പിയുടെ ഇടയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ റിമൂവ് ചെയ്യാനും നമ്മുടെ സാധാ ബ്രഷിനെക്കാട്ടിലും കൂടുതൽ ഇതായിരിക്കും നല്ലത്. ഇനി അത് ഇത് ഇതിന്റെ ഷേപ്പും ഫംഗ്ഷനും വെച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. മാനുവൽ ടൂത്ത് ബ്രഷ്, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉണ്ട്, ഇന്റർഡെന്റൽ ബ്രഷ് ഉണ്ട്, എൻഡ് ടഫ്റ്റ് ബ്രഷ് ഉണ്ട്. അതിന് ബ്രിസിൽസിന്റെ കട്ടി അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിസിൽസിന്റെ കട്ടിയാണ്. അപ്പൊ അത്ര കട്ടിയുള്ള ബ്രഷ് കൊണ്ട് നമ്മൾ എന്നും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് തേയ്മാനം കൂടുകയും പല്ലിലെ ഇനാമൽ പോയിട്ട് പല്ലിന്റെ നിറം മാറും, കൂടാതെ പെട്ടെന്ന് പെട്ടെന്ന് പല്ല് കോട് വരാനും സാധ്യതയുണ്ട്. അപ്പം ബ്രിസിൽസിന്റെ ക്വാളിറ്റി വെച്ച് മൂന്ന് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോഫ്റ്റ് ബ്രിസിലുള്ള ബ്രഷ് ഉണ്ട്, മീഡിയം തിക്നെസ് അല്ലെങ്കിൽ മീഡിയം സ്ട്രെങ്ത് ഉള്ള ബ്രഷ് ഇതുണ്ട്, ഹാർഡായിട്ടുള്ള ബ്രഷും ഉണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് നമുക്ക് ഉപയോഗിക്കാൻ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. കൂടാതെ ഒരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിച്ച് പണ്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. മൂന്ന് നാലോ മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടൂത്ത് ബ്രഷ് മാറ്റണം തുടങ്ങിയ കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റുകളും പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇടയ്ക്കൊരു കാലം നമ്മുടെ വാട്സപ്പിലൊക്കെ വന്നൊരു ഒരു ഒരു ഫോർവേഡ് ചെയ്തൊരു മെസ്സേജാണ് ടൂത്ത് പേസ്റ്റിന്റെ ക്രാമ്പ്, ഏറ്റവും താഴത്തെ ഭാഗത്ത് ഏതാണ് കളർ, ആ കളർ നോക്കിയിട്ട് അതിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഇവിടെയും നമുക്ക് ഷാംപൂവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിക്ക് ക്ലാസിഫൈ ചെയ്യാം, മെഡിക്കേറ്റഡ് ടൂത്ത് ബ്രഷും നോൺ മെഡിക്കേറ്റഡ് ടൂത്ത് ബ്രഷും. മെഡിക്കേറ്റഡ് ടൂത്ത് ബ്രഷ് പ്രത്യേകം രോഗങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. വായിക്കാത്ത പുണ്ണൊക്കെ വരുന്നവർക്ക്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കോൾഗേറ്റോ ക്ലോസപ്പോ ഒന്നുമല്ല, അവർക്ക് വേറൊരു ടൈപ്പ് പേസ്റ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, അത് വെച്ചാണ് അവർ ബ്രഷ് ചെയ്യാനുള്ളത്. പിന്നെ പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം, വായനാറ്റം, ഹാലിറ്റോസിസ് എന്നാണ് അതിന് പറയുന്നത്, വായനാറ്റത്തിന് ഹാലിറ്റോസിസ്. പിന്നെ വേറൊരു സാധനം മോണരോഗമാണ്, പെരിയോഡോണ്ടൽ ഡിസീസസ് ആണ്, പല്ലിൽ പോട്, ഡെന്റൽ ക്യാരീസ്. പിന്നെ വേറൊരു സാധനം കീലോസിസ് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പല്ലൊക്കെ തേക്കാതെ രണ്ടു മൂന്ന് ദിവസം പല്ലൊക്കെ തേക്കാതിരിക്കുന്ന വ്യക്തികളുടെ ഈ ലിപ്പും കവിളും കൂടെ ചേരുന്ന ഭാഗത്ത്, ഇവിടെ ഈ ഭാഗത്തായിട്ട് വെടിച്ചു കീറുന്നതായിട്ടും ഇവിടെ വെള്ള കളറിലുള്ള ക്രസ്റ്റുകൾ, കട്ടിയുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് കാണും. അതിനെയാണ് ഈ കീലോസിസ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ, ഹാലിറ്റോസിസ് എന്ന് പറയുന്ന ബാഡ് ബ്രത്ത്, വായനാറ്റം. നമ്മള് കോമഡിക്കാണെങ്കിലും സുരാജ് പണ്ട് പറഞ്ഞതുപോലെ നമഹ എന്ന് പറയട എന്ന് പറയുമ്പോൾ അടിക്കുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് തന്നെ. ഹാലിറ്റോസിസ് ഉണ്ട്, പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത് മോണരോഗമാണ്, കീലോസിസ് എന്ന് പറയുന്നത് കവിള്, ചുണ്ടും കവിളിന്റെ ഇടയിൽ വരുന്ന ആ ഒരു ജോയിനിങ് സ്പേസിൽ വരുന്ന കീറലും അവിടെ വരുന്ന ക്രസ്റ്റും ഒക്കെയാണ്. ഡെന്റൽ ക്യാരീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പോടാണ്, പല്ലിലെ പോടാണ്. ഇനി ഹാൻഡ് ഹൈജീൻ, ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ഹാൻഡ് ഹൈജീൻ, കൈകൾ വൃത്തിയാക്കുന്നതിന്റെ ആവശ്യം. പണ്ട് ഈ കാര്യം, ഈ ഹാൻഡ് വാഷിംഗ് എന്ന് പറയാൻ നമ്മൾ ജനറലായിട്ട് നേരത്തെ പണ്ട് കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന പോലെ ഏറ്റവും സിമ്പിളായിട്ട് കൈ കഴുകണം, ഭക്ഷണത്തിന് മുന്നേ കൈ കഴുകണം, ശേഷം കൈ കഴുകണം. പക്ഷെ കൈ കഴുകുന്നതിൻ്റെ അത്യാവശ്യം അല്ലെങ്കിൽ കൈ കഴുകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ ഈ ഒരു കൊല്ലത്തിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ. പണ്ട് ഈ കൈ കഴുകുന്നതിൻ്റെ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് കൈകളുടെ വിരലുകളുടെ ഇടയിൽ വൃത്തിയാക്കണം, നഖങ്ങൾ വൃത്തിയാക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ ഒരുപക്ഷെ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർക്ക്, ഇപ്പോൾ ഡോക്ടർമാർക്കാണെങ്കിലും സ്റ്റാഫ് നഴ്സുമാർക്കാണെങ്കിലും ജെ പി എച്ച്മാർക്കാണെങ്കിലും അവർക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഏകദേശം രണ്ടും മൂന്നും മണിക്കൂർ എടുത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്ന സാധനം. അത് ഡെമോ റീഡമോ അങ്ങനെ ഒത്തിരി വലിയ പ്രൊസീജിയറാണ്, കൈ എങ്ങനെ കൈ കഴുകണം എന്നുള്ളത് പോലും. ഇപ്പോൾ കൈ കഴുകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പണ്ട് എന്ന് വെച്ചാൽ ഒരു കൊല്ലം മുമ്പ് വരെ മിക്കവാറും ഈ ഒരു ആസ്പെക്റ്റ് മാത്രമായിരുന്നു. അതിനുശേഷം പൊതുജനങ്ങളിലേക്ക് കൈ കഴുകുന്നതിൻ്റെ ആവശ്യം ഏറ്റവും കൂടുതൽ വന്ന് ഈ കൊറോണയുടെ കൊറോണയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം ഭക്ഷണത്തിൽ കൂടെ ഭക്ഷണത്തിൽ കൂടെ വരുന്ന ഏറിയ രോഗങ്ങളും കൈ ശുചിയല്ലാത്തത് കൊണ്ട് വരുന്നതാണ്. ഉദാഹരണത്തിന് വയറിളക്ക രോഗങ്ങളും മിക്കവാറും ഒന്നുകിൽ മോശമായ ഭക്ഷണം അല്ലെങ്കിൽ കൈ വൃത്തിയല്ലാത്തതിൻ്റെ പേരിൽ
വരുന്ന രോഗങ്ങളാണ്, വയറിളക്കം, വയർ വേദന തുടങ്ങി പണ്ട് കാല കുറെ അസുഖങ്ങൾ അങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഹാൻഡ് ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നത് ഈ കൊറോണയുടെ കാലത്താണ്. എങ്ങനെ കൈ കഴുകണം എന്ന് വരെ മലയാളി കൃത്യമായി പഠിച്ച ഒരു വർഷമാണത്. എന്തൊക്കെയാണ് സ്റ്റെപ്പ് എന്നത് തുടങ്ങി എത്ര സമയം കൈ കഴുകണം എന്നിപ്പോ ഏതൊരു മലയാളിയോട് ചോദിച്ചാലും എല്ലാവരും പറയും 20 സെക്കൻഡ് കുറഞ്ഞത് കൈ കഴുകണം, കൈ കൈയുടെ വിരലിന്റെ ഇട ഓരോ വിരലും വൃത്തിക്ക് കഴുകണം എന്ന് തുടങ്ങി ഹാൻഡ് ഹൈജീൻ ഒരുവിധം നല്ല രീതിക്ക് മലയാളി പഠിച്ചു എന്ന് വേണം പറയാൻ. ഹാൻഡ് ഹൈജീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രോഗം വരാതിരിക്കാൻ, ഇത് ഇതിപ്പോ കൊറോണ ആയതുകൊണ്ട് നമ്മൾ കൈ കഴുകുന്നു അല്ലെങ്കിൽ പോലും നേരത്തെ ഫീക്കോ ഓറൽ റൂട്ടിൽ വരുന്ന അസുഖങ്ങൾ, അത് കോളറ, ടൈഫോയിഡ് തുടങ്ങിയ അസുഖങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ആദ്യമേ പറയുന്ന ഒരു കാര്യം കൈകൾ വൃത്തിയായി കഴുകുക, ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യും, ഭക്ഷണം അടച്ചു വെക്കാം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം. ഇപ്പോഴാണ് നമ്മൾ കൈയും കൂടെ കുറച്ച് വൃത്തിക്ക് കഴുകാൻ പഠിച്ചത്. ഇനി എപ്പോഴൊക്കെ കൈ കഴുകണം, നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന പോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പ്, പാകം ചെയ്തതിന് ശേഷം, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും കഴിച്ചതിന് ശേഷം, ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നോ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം, വീട്ടിൽ മറ്റു പക്ഷികൾ അല്ലെങ്കിൽ ജന്തുമൃഗാദികൾ, വീട്ടിലെ പൂച്ചയോ പട്ടിയോ പശുവോ തുടങ്ങി മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവരുടെ ആഹാരം ഭക്ഷണം കൈകാര്യം ചെയ്തതിന് ശേഷം, ഈ മൃഗങ്ങളെ കുളിപ്പിച്ചതിന് ശേഷം, അവരെ തടവിയതിന് ശേഷം തുടങ്ങിയ ഈ കാര്യങ്ങളിലെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കൈ കഴുകേണ്ടതാണ്. ഇനി എങ്ങനെ കൈ കഴുകണം, നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ ഏകദേശം 8 സ്റ്റെപ്പ് കാണിച്ചു. സോപ്പ് തേക്കുക, രണ്ട് കൈയിലെയും ഇടയിൽ വെച്ച് സോപ്പ് തേക്കുക, വിരലിൻ്റെ ഇടഭാഗം, വിരലിൻ്റെ അറ്റം, തള്ള വിരല്, ഇങ്ങനെ നീണ്ട 8 സ്റ്റെപ്പുകളാണ് ഇതിനകത്തുള്ളത്. 6 സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ ഈ 6 സ്റ്റെപ്പ് ഇപ്പൊ ഒരുവിധം എല്ലാ മലയാളികൾക്കും നല്ലോണം അറിയാം. എങ്ങനെ കൈ കഴുകണം എന്നുള്ളതാണ്. സോപ്പ് തേക്കുക, 20 സെക്കൻഡ് ഡ്യൂറേഷൻ എടുക്കണം, കൈകൾ വൃത്തിയായി പൈപ്പ് തുറന്ന് വെള്ളം ഒഴിച്ച് കഴുകിക്കളയണം എന്നൊക്കെയാണ് സോപ്പിന്. പിന്നെ വേറൊരു കാര്യം റെസ്പിറേറ്ററി ഹൈജീൻ അല്ലെങ്കിൽ കഫ് ഹൈജീൻ എന്നുള്ളതാണ്. ആ വാക്കും മലയാളി ഈ ഒരു കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് കഫ് ഹൈജീൻ. എന്താണ് എന്താണ് റെസ്പിറേറ്ററി ഹൈജീൻ അല്ലെങ്കിൽ കഫ് എറ്റിക്കറ്റ്? ചുമശീലങ്ങൾ, ശരിയായ ചുമശീലങ്ങൾ. ശരിക്കും ശരിയായ ചുമശീലങ്ങൾ എന്നതിലുപരി അതിനകത്ത് പറയുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായു മൂടണം, മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മാസ്ക് ഇല്ലാത്ത പക്ഷം നമ്മുടെ കൈയുടെ ഇടത് കൈയുടെ ഏറ്റവും മേള് ഭാഗത്തും മൂക്കമർത്ത് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇടത് കൈ എന്നുദ്ദേശിക്കുന്നത് സാധാരണ എല്ലാവരുടെയും നോൺ ഡോമിനന്റ് ഹാൻഡ് ഇടത് കൈയാണ്. ഇല്ല, ഇടത് കൈ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ നോൺ ഡോമിനന്റ് ഹാൻഡ് ആ കയ്യിൽ മൂക്ക് കൊത്തി തുമ്മുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രം നമ്മളിപ്പോഴും അതിലേക്ക് വലിയ ഫോക്കസ് കൊടുക്കുന്നില്ല. ഈവൻ നമ്മളെ നാട്ടില് ക്ഷയരോഗം കൂടുതലാണ്, ആരും പൊതു സ്ഥലത്ത് തുപ്പരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ മാത്രം വലിയ മാറ്റം വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെ നമ്മളിൽ ഏറിയ പങ്ക് ആൾക്കാരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ കഫ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത് രോഗം, അതായത് ശ്വാസകോശ രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ ഒരു വ്യക്തി സ്വീകരിക്കുന്ന മുൻകരുതലുകൾ, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളെയാണ് കഫ് എറ്റിക്യൂറ്റ് എന്ന് പറയുന്നത്. മൂക്ക് ചീറ്റാനായിട്ട് ടിഷ്യൂ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇടത് കൈ, യൂസ് യുവർ നോൺ ഡോമിനൻ്റ് ഹാൻഡ്സ്, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ വായു പൊത്തിപ്പിടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതായത് നോൺ ഡോമിനൻ്റ് ഹാൻഡ് യൂസ് ചെയ്ത് വായും മൂക്കും പൊത്തി ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞു. ഒരിക്കലും നമ്മുടെ കൈയുടെ ഉൾവശം, നമ്മൾ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ഒരു ഭാഗമാണ് കൈയുടെ ഉൾവശം, ഇങ്ങനെ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ചുമശീലങ്ങളുടെ കൂടെ നമ്മൾ ഇതൊക്കെ സോഷ്യൽ മാനറിസംസ് എന്ന് പറയും. ഇതെല്ലാം ഇനി വരാനിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇപ്പോ കഫ് എറ്റിക്കുന്നതിനകത്ത് ഇപ്പോ ഒരു കൂട്ടത്തിനകത്ത് നിന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ചുമയോ തുമ്മലോ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഒന്ന് ആ ഗ്രൂപ്പിനന്ന് തിരിഞ്ഞ് മാറി നിന്ന്
തുമ്മാനോ ചുമയ്ക്കാനോ ശ്രദ്ധിക്കുക. മൂവ് ഇപ്പോൾ അതുപോലെ തന്നെ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുന്ന ഒരാളിൽ നിന്ന് കുറച്ചൊരു അകലം വിട്ട് നിൽക്കുക. ഈ തുമ്മിയതിനും ചുമച്ചതിനും ഒക്കെ ശേഷം നമ്മുടെ കൈകൾ വൃത്തിയായിട്ട് കഴുകാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൈകൾ കഴുകാൻ ഇപ്പോൾ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ കയ്യിലെല്ലാം ഇപ്പോൾ ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ നമ്മളെല്ലാവരും കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി ഈ ജലദോഷമൊക്കെ വരുമ്പോൾ കഴിവിൻ്റെ പരമാവധി ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് പൊതുസ്ഥലങ്ങളിലൊന്നും പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ കഫ് എറ്റിക്കറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗമാരകാലം. കൗമാരകാലത്ത് മിക്കവാറും നമ്മുടെ ടീച്ചർമാർ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാറന്മാരും ടീച്ചർമാരും എല്ലാം കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് ഈ കൗമാരക്കാരായ കുട്ടികളെയാണ്. അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾ പലതാണ്, അവരുടെ വളർച്ച വ്യത്യാസപ്പെട്ടിരിക്കും, അവരെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിന് അവർക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം ഇതാണ്. ശരിക്കും ഞാൻ 2005 ബേസിൽ നിന്ന് ഞാൻ പറയുവാണ്, 2000 ബേസിൽ നിന്ന് ഞാൻ പറയുകയാണ്, പണ്ട് പണ്ടെന്ന് വെച്ചാൽ 2020 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 9-ാം ക്ലാസ്സിന് 10-ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ബയോളജിയിൽ റീപ്രൊഡക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങളത് തനിയെ പഠിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങണം ഈ ഒരു അപകർഷതാ ബോധം കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ചിന്താഗതി മാറണം. ഈ സമയത്ത് പ്രത്യേകിച്ച് അഡോൾസെന്റ് പീരീഡിലും ഈ കൃത്യമായ അറിവുകൾ കുട്ടികളിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ്, പല കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്താണ് ഈ പ്രായത്തിൽ കുട്ടികൾ പിന്നെ മനസ്സിലാക്കുന്നത്. ശരിയായ അവബോധം, അവരുടെ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് അഡോളസെന്റില് ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈജീൻ എന്ന് പറയാൻ കാര്യം പേഴ്സണൽ ഹൈജീൻ തന്നെയാണ്, കുളിക്കുന്നതിൻ്റെയും നേരത്തെ നമ്മൾ ഇതുവരെ പറഞ്ഞ ഹൈജീൻ ഹൈജീനിക് പ്രാക്ടീസസ് എന്ന് പറയുന്ന കാര്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജും കൂടിയാണത്. പിന്നെ വേറൊരു കാര്യം സ്ത്രീകളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഈ പീരീഡ് പെൺകുട്ടികളിൽ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പീരീഡ് ആണ്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് അവരുടെ മെൻസ്ട്രേഷൻ്റെ സമയത്ത്, പീരീഡ്സിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്ന വാക്ക്. എന്താണ് മെൻസ്ട്രൽ ഹൈജീൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് പോലും അംഗീകരിച്ച ഏറ്റവും വലിയ ഒരു ഫാക്റ്റാണ് മെൻസ്ട്രൽ ഹൈജീൻ, അല്ലെങ്കിൽ ആ സമയത്ത് അതായത് മെൻസ്ട്രേഷൻ്റെ സമയത്ത് പെൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കണം എന്നുള്ളതിൻ്റെ പേരിൽ ഈ ഇന്ത്യ ഗവൺമെൻറ് പോലും വില കുറഞ്ഞ പാഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നമ്മളെ സ്കൂളിന് പുതിയ കെട്ടിടം വരുമ്പോൾ നമ്മളെല്ലാവരും പലരും പല സ്കൂളുകളിലും സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ പണിയാറുണ്ട്. മിക്കവാറും ഒരു ബോർഡും കാണും സ്ത്രീ സൗഹൃദ ലേഡി വിമൻ ഫ്രണ്ട്ലി ബാത്റൂം അല്ലെങ്കിൽ വിമൻ ഫ്രണ്ട്ലി ടോയ്ലറ്റ്. എന്താണ് ഈ വിമൻ ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത്? പല സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരുടെയും ചിന്തയിൽ വെള്ളം ഉണ്ടാകണം, അടച്ചുറപ്പുണ്ടാകണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് ഈ ഈ സാനിറ്ററി നാപ്കിൻസ്, ടീച്ചർമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ സാനിറ്ററി നാപ്കിൻസ് സ്കൂളുകളിൽ തന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ശരി, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് നമ്മുടെ സ്കൂളുകളിൽ നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതാണല്ലോ, നമ്മളെല്ലാവരും വരുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാനാണെങ്കിലും ഇത് ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചറാണെങ്കിലും ടീച്ചർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരും കൂടി വരുന്നതാണ് കമ്മ്യൂണിറ്റി. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഹൈജീനെ പറ്റി എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഹൈജീൻ വെച്ചാൽ കുളിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ എല്ലാവരുടെ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് വയ്യാത്ത പ്രായമായവരുടെ ഇടയിൽ നമ്മൾ തലയുടെ കാര്യം പറഞ്ഞു, കെയർ ഓഫ് ഹെയർ പറഞ്ഞു. ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റുന്നത് കെയർ ഓഫ് ഫൂട്ടാണ്. കാലുകൾ അല്ലെങ്കിൽ കൈകൾ, നമ്മളെപ്പോഴും നഖം വെട്ടണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40 വയസ്സിന് മേലെയുള്ള ആരെ വേണമെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്കൊരു ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഡയബറ്റീസ് രോഗി എങ്ങനെയാണ് കാല് നഖം വൃത്തിയാക്കേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണത്തിന് ഈ ഡയബറ്റീസ് ഉള്ളവരുടെ പ്രത്യേകത ഈ കാലിൻ്റെ നഖത്തിൻ്റെ അടിയിലെ നഖം വെട്ടുമ്പോൾ മിക്കവാറും ചോര പൊടിയാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ നഖത്തിലേക്കുള്ള രക്തയോട്ടം കൂടുന്നതാണ്. മൈക്രോ സർക്കുലേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നഖം വെട്ടുമ്പോൾ കാല് മുറിയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഈ നമ്മുടെയൊക്കെ നെയിൽ കട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ രാകുന്ന സൈഡ് ഒരു വശമുണ്ട്, അതിനകത്ത് ശ്രദ്ധിച്ചാലറിയാം. നമ്മൾ കുറച്ചുകൂടെ നഖത്തിനെ ഒന്ന് ഷേപ്പ് വരുത്താനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, റഫായിട്ടുള്ള ഒരു ഭാഗം. ആ ഭാഗം യൂസ് ചെയ്ത് നഖത്തിനെ ചീകിക്കളയുകയാണ് ശരിക്കും ചെയ്യാനുള്ളത്. നഖം വെട്ടുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് നഖം കട്ട് ചെയ്യുന്നു, ആ വശം മുറിയുന്നു, പിന്നീട് ആ മുറിവ് ഉണങ്ങാൻ പാടുവരും, ഒത്തിരി സമയമെടുക്കും. ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, മുറിവ് പ്രോപ്പറായിട്ട് ഹീൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ നഖം മുറിച്ചു കളയേണ്ട ഒരവസ്ഥ വരെ വരാം. അപ്പോൾ ഈ കെയർ ഓഫ് നെയിൽസ് അല്ലെങ്കിൽ കാല് വൃത്തിയാക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. കാലില് പ്രത്യേകിച്ച് നഖം, ഇത് ഡയബറ്റീസ് രോഗികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്, അവരുടെ ഈ നഖം ക്ലീൻ ചെയ്യുന്നതിന്. അപ്പോൾ ഈ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പേഴ്സണൽ ഹൈജീനിൻ്റെ പല കാര്യങ്ങളിലൂടെ പറഞ്ഞു, കുളിക്കുന്നതാണെങ്കിലും പല്ല് തേക്കുന്നതാണെങ്കിലും നഖം വൃത്തിയാക്കുന്നതാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും പറയേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതിനോടനുബന്ധിച്ചുള്ള ട്രെയിനിങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫീൽഡ് വിസിറ്റ് ഈ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ സന്ദർശിക്കുന്ന വീടുകളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ച് ഈ അവർക്ക് ഈ സ്ക്രീനിങ്ങിൻ്റെ സംഭവം, കുളിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് നടത്താമെന്നുള്ള കാര്യം വേണമെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഈ നഖം വൃത്തിയാക്കുന്നതിൻ്റെ കേസ്, അത് പ്രത്യേകിച്ച് മിക്കവാറും നമ്മൾ ഫീൽഡിൽ ചെല്ലുമ്പോൾ ഒരു വീട്ടിലൊരു ഡയബറ്റീസ് രോഗി എന്നുള്ളത് മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ അവരുടെ പാദപരിരക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ വേറൊന്ന് കാര്യം, ഈ പാദപരിരക്ഷ എന്ന് പറയുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നഖം വെട്ടുക എന്നുള്ളത് മാത്രമല്ല, വേറൊരു കാര്യം ഇതിനകത്തുള്ളത് പ്രോപ്പറായിട്ടുള്ള ഫൂട്ട് വെയർ, ശരിയായുള്ള പാദ സംരക്ഷണം ഉപയോഗിക്കുക അല്ലെങ്കിൽ ശരിയായുള്ള സാൻഡിൽസ് ചപ്പൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മിക്കവാറും നമ്മൾ പറയാറുള്ളത് കാല് മൊത്തത്തിൽ മൂടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാൻഡിൽ ചപ്പൽസ് യൂസ് ചെയ്യുക എന്നുള്ളത്, അതായത് ഷൂ പോലത്തെ സാധനം. പിന്നെ ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണ് ഡയബറ്റീസ് രോഗിയാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറുടെയും പാദം ഫൂട്ട് വെയർ എന്ന് പറയുന്നത് മിക്കവാറും ഷൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഷൂസ് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരോട് വെള്ള കോട്ടൺ സോക്സ് യൂസ് ചെയ്യാൻ പറയണം, വൈറ്റ് കോട്ടൺ സോക്സ്. ഈ വൈറ്റ് കോട്ടൺ സോക്സിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോട്ടൺ ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലതാണ്, കൂടുതൽ എയറേഷൻ നടക്കും, വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. രണ്ട്, കാലിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻസ് ഈ വെള്ള കോട്ടൺ സോക്സിൽ കാണും. അപ്പോൾ ആ സോക്സ് വെച്ചിട്ട് നമുക്ക് കാലിൽ എവിടെയാണ് മുറിവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മിററൊക്കെ യൂസ് ചെയ്ത് കണ്ണാടിയൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം കണ്ണാടിയൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഹൈജീനിനെ പറ്റി ഒരു വ്യക്തിക്ക് മൊത്തത്തിൽ ചെന്ന് ക്ലാസ് എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഒരു വീട്ടിൽ ചെന്ന് എല്ലാവരും കുളിക്കണമെന്ന് പറയുന്നതിലുപരി നിങ്ങൾ കുളിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തൊലിപ്പുറത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടോ, തൊലിപ്പുറത്ത് ചുമപ്പുണ്ടോ, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കാം, നിങ്ങൾക്ക് സ്തനം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നുണ്ടോ, പിന്നെ പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങളുടെ വായിൽ വായ്ക്കകത്ത് വേറെ നിറ വ്യത്യാസം, ഓറൽ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്, ല്യൂക്കോപ്ലേക്ക എന്ന് പറയും, വായ്ക്കകത്ത് വരുന്ന വെള്ളപ്പാടുകൾ അതാണ് ല്യൂക്കോപ്ലേക്ക, അതുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പ്രാക്ടിക്കലി പറയുമ്പോൾ
നമ്മൾ ഇങ്ങനെ ഈ സാധനങ്ങൾ പറയുന്നതിനേക്കാളും ഉപരി ഏറ്റവും പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. വാട്ട് ഈസ് ദ യൂസ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ കുളിക്കണം, പല്ല് തേക്കണം എന്ന് പറയുന്നതിലുപരി നിങ്ങൾ കുളിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ പല്ല് തേക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ ഡയബറ്റിസ് രോഗിയാണോ, നിങ്ങളുടെ കാല് നിങ്ങൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ സിഗ്നിഫിക്കൻസ് വരണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇനി അഡോളസൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുവരെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഫീൽഡ് ലെവൽ ഇംപ്ലിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതായത് കുളിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് എങ്ങനെ കുളിക്കണമെന്ന് അവരുടെ ഇപ്പം നമ്മൾ മലയാളികൾക്ക് ആരും പറഞ്ഞുതരേണ്ട കാര്യമില്ല. എങ്ങനെ കുളിക്കണം, എങ്ങനെ പല്ല് തേക്കണം, വേണ്ട. കുളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് നമ്മുടെ തൊലിപ്പുറത്തുണ്ട് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ പല്ല് തേക്കുമ്പോഴാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, എന്തിനൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതാണ് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ. ഫീൽഡ് ഹെൽത്ത് വർക്കർ എന്നുള്ള രീതിയിലുള്ള പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ അതാണ്. ഇനി അതുപോലെ തന്നെ ഈ അഡോളസൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെനസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ മെനസ്ട്രൽ ഹൈജീനിൽ ഒന്ന് നമ്മുടെ സ്കൂളുകളിൽ ഈ പറയുന്ന രീതിയിൽ മെനസ്ട്രൽ ഹൈജീൻ നടപ്പിലാക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, ഒരു സ്ത്രീ ലേഡീസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം. അവിടെ സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീനോ അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻ പ്രൊവൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ സാനിറ്ററി നാപ്കിൻ ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ആരൊക്കെ സുജാത പവാർ എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സുജാത പവാർ എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടോ? പുള്ളിക്കാരി ഒരു ലേഡിയാണ്, 32 വയസ്സുള്ള ഒരു ലേഡിയാണ്. ഷീ ഈസ് എൻ എൻ്റർപ്രണർ, ഒരു ബിസിനസ്സുകാരിയാണ്. അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗോ ഗ്രീൻ മെൻസ്ട്രൽ കിറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഗോ ഗ്രീൻ മെൻസ്ട്രൽ കിറ്റ്. അപ്പോൾ അവരതിന് കൊടുത്തിരിക്കുന്ന പേര് ആവണി എന്നാണ്, AVNI ആവണി. ആ ഒരു ഗ്രൂപ്പിൻ്റെതാണ്, ആ ഒരു അവരുടെ പ്രോഡക്ട്സിന് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് ആവണി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അപ്പോൾ റാഷസ്, മറ്റ് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ സാധാരണ നമ്മളെല്ലാ ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുള്ളത് 4 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും സാനിറ്ററി നാപ്കിൻ ചേഞ്ച് ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ അതിന് അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, ഈ സുജാത പവർ അവരുടെ കുട്ടിക്കാലത്ത് സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്ത് വന്നപ്പോൾ അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് അവരും ഒരു NGO സ്വച്ഛ് എന്ന് പറഞ്ഞൊരു NGO കൂടെ ചേർന്ന് പല റിസർച്ച് സ്റ്റഡീസിൻ്റെ ബേസിൽ തുടങ്ങിയതാണ് ഈ ആവണി എന്ന് പറയുന്നൊരു ഒരു 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 പ്രോഡക്റ്റ് എന്നല്ല, അവരുടെ പ്രോഡക്റ്റാണ് ഗോ ഗ്രീൻ മെൻസ്ട്രൽ കിറ്റ് എന്ന് പറയുന്ന സാധനം. ഇവർക്ക് വേറൊരു പ്രത്യേകത എന്നുള്ളത് ഇതൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സാണ് ഈ ആവണി എന്ന് പറയുന്നത്. അതിനകത്ത് ആവണി ബഡ്ഡി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഒരു ടീച്ചർ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വൈഫ് ആവണിയുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഷീസ് എ ആവണി ബഡ്ഡി. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്, മെൻസ്ട്രൽ ഹെൽപ്പ് ലൈൻ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെൻസ്ട്രൽ ഹെൽപ്പ് ലൈൻ, അതാണ് ഈ ആവണി എന്ന് പറയുന്ന സാധനം. അവർ ഈ മെൻസ്ട്രേഷൻ സമയത്ത് കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ഹെൽപ്പ് ലൈൻ. അതിനകത്ത് നമ്പറൊക്കെ ഉണ്ട്, ഞാൻ നമ്പർ മറന്നുപോയി. അതൊരു മൊബൈൽ നമ്പർ പോലെയാണ്, നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. സുജാത പവർ ആവണി ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറയുന്ന നെറ്റിൽ നോക്കിയാൽ മതി, കിട്ടും. ഗോ ഗ്രീൻ മെൻസ്ട്രൽ കിറ്റ് അതാണ് സാധനം. അതിനകത്ത് കോട്ടൺ നാപ്കിൻസ് യൂസ് ചെയ്യുന്നതും റീയൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് അവർ കൂടുതൽ അതിനകത്ത് ആ പ്രോജക്റ്റിനകത്ത് കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഈവൻ NGO തലത്തിൽ, ഒരു NGO തലത്തിൽ പ്രോഗ്രാംസ് വരെ ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ടു അഡ്രസ് ദി നീഡ്സ് ഓഫ് മിനിസ്ട്രേറ്റിംഗ് വിമൻ. ഇനി നമ്മുടെ അഡോളസൻ്റ് പ്രായത്തിന് കൗമാരക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, അവരുടെ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നെ വേറൊന്ന്, അത്യാവശ്യം ഈ ഒരു പരിധിവരെ ഈ കൗമാരക്കാരിലെ സംശയങ്ങൾ, അവരുടെ സംശയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പെരിമെൻറ്റിങ് മെൻറ്റാലിറ്റി അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും പല കാര്യങ്ങളിലും. നമ്മളിപ്പം ഇന്ന് ഒരു 20 കൊല്ലം മുമ്പ് മൊബൈലോ ഇൻ്റർനെറ്റോ അത്ര പ്രചാരം, അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റോ അത്ര പ്രചാരമില്ലാത്തൊരു കാലത്ത് നിന്ന് വന്ന കുട്ടികളല്ല ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന പോലെ ഇൻഫർമേഷൻ അറ്റ് ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന പോലെ എന്തും
എന്തും വിരൽ വിരൽ തുമ്പിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റിങ് നടക്കുന്ന ഒരു കാലഘട്ടമാണത്. അവരുടെ ഡൗട്ട്സിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ഏറിയ പരിധി വരെ അവരുടെ ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾ, അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ ആവശ്യങ്ങളുണ്ടാവും. ഭക്ഷണം, പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം, വിദ്യാഭ്യാസം, വ്യായാമം. സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഒരു കൂട്ടം ഒരു പ്രായക്കാരാണ് ഈ കൗമാരക്കാരെന്ന് പറയുന്നത്. അവരുടെ എനർജി വെൻഡ് ചെയ്യാൻ, അവരുടെ എനർജി ബലവത്തായിട്ട് ഉപയോഗത്തക്ക രീതി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. മെൻസ്ട്രൽ ഹൈജീൻ ഞാൻ നേരത്തെ പറഞ്ഞു. മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത് വ്യക്തി അതിനകത്ത് ഈ കുളിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും, മെൻസ്ട്രൽ ഹൈജീനി വരും. പ്രോപ്പറായിട്ടുള്ള ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റി അതിനകത്ത് പറയണം. അപ്പോൾ ഈ ഈ ഒരു ഭാഗം, ആ ഈ അഡോളസെൻ്റ് ഹെൽത്തിൻ്റെ ഭാഗം എങ്ങനെ ഫീൽഡ് ലെവൽ ഫീൽഡ് ഹെൽത്ത് വർക്കർ കുട്ടികൾക്ക് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഹൈജീനിക് ആസ്പെക്റ്റിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്, മെൻസ്ട്രൽ ഹൈജീനിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ പ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പെരിമെൻറ്റിങ് കൂടുതലുള്ളതാണ്, അതുകൊണ്ട് സെക്സ് എഡ്യൂക്കേഷനും സെക്ഷുവൽ ഹൈജീനിനെ പറ്റിയും ഈ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇനി അടുത്ത് ജനറലായിട്ട് വരുന്ന കാര്യമാണ്. ഇതിനകത്ത് എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിൽ പേഴ്സണൽ ഹൈജീനിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഭാഗം പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്തും മൈക്രോ ഓർഗാനിസം എന്നൊക്കെ ഉള്ള ഒരു ഒരു ടോപ്പിക്കാണ്. ഒരു ലിങ്കും അതിനകത്ത് പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് മിക്കവാറും ഞാൻ നിതീഷിനോട് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മിക്കവാറും എം എൽ ടി കഴിഞ്ഞ ടീച്ചേഴ്സാണ്, അവർക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടി വരില്ല. കാരണം ദേ ആർ വെരി മച്ച് നോളജബിൾ അത് ഇൻ ദാറ്റ് ആസ്പെക്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് മൈക്രോ ഓർഗാനിസം എന്നുള്ള ആ ഭാഗം ഞാൻ ടച്ച് ചെയ്യുന്നില്ല. പകരം ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്തും ഇൻഫെക്ഷ്യസ് പ്രോസസ്സും എന്നുള്ള കാര്യമാണ് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത്. ഒരു ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ആരോഗ്യത്തിന് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ട് ബാധിക്കാം, ഇപ്പം എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം? പ്രധാനമായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം, വ്യക്തിപരമായ കാര്യങ്ങൾ, സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ 10-12 ഫാക്ടേഴ്സാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് എക്കണോമിക് സ്റ്റാറ്റസ്. എക്കണോമിക് സ്റ്റാറ്റസ് നമുക്ക് ഏറ്റവും അവസാനം പറയാമെന്നാണ്. ആദ്യം പറയേണ്ടത് നമ്മുടെ ചുറ്റുപാട്. നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഇപ്പോൾ അപകടങ്ങൾ നടക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കും. നമ്മുടെ ചുറ്റുപാട്, എൻവയോൺമെൻറ്റ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഇനി നമ്മുടെ വ്യക്തി ശുചിത്വ രീതികൾ, രണ്ട് അതാണ്. ഒന്ന് നമ്മുടെ ചുറ്റുപാട്, രണ്ട് നമ്മുടെ ഹൈജീനിക് പ്രാക്ടീസസ്, ഇനി മൂന്ന് നമ്മുടെ ജനറ്റിക് ഇൻഹെറിറ്റൻസ്, അതായത് കുടുംബപരമായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒരു കുടുംബത്തിൽ ആ ഡയബറ്റീസിൻ്റെ പ്രിഡോമിനൻസ്, ഇപ്പോൾ ഒരു ഒരു കുടുംബത്തിൽ 3-4 പേര്, ഇപ്പം അച്ഛൻ എടുക്കുകയാണ്, അച്ഛൻ്റെ സഹോദരങ്ങൾ 2-3 പേരുണ്ട്, അച്ഛൻ്റെ അച്ഛൻ ഡയബറ്റിക്കാണ്, അങ്ങനെയൊക്കെ ഉള്ള പ്രിഡോമിനൻസ് ഉണ്ടെങ്കിൽ എനിക്കും ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അതാണ് ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് എൻഡോവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ കൾച്ചർ, സംസ്കാരം, ഒരു വ്യക്തിയുടെ സംസ്കാരം അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. പിന്നെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ നമുക്ക് അതത്രയും വലിയൊരു സിഗ്നിഫിക്കൻ്റ് ഫാക്ടർ അല്ല എന്ന് നമുക്ക് പറയാം. എന്നിരുന്നാൽ തന്നെ കേരളത്തിൻ്റെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ജെൻഡർ വളരെ വലിയൊരു ഫാക്ടറാണ് ആരോഗ്യ സേവനങ്ങളുടെ കാര്യത്തിൽ. പിന്നെ ഒന്ന് ആരോഗ്യ സേവനങ്ങളുടെ അവൈലബിലിറ്റി. ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയണം, ഹോസ്പിറ്റൽ എൻ്റെ അടുത്തായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അപ്രോച്ചബിളായിട്ട് ഒരു ഹെൽത്ത് സർവീസ് ഫെസിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊന്ന് എൻ്റെ ഇൻകം, അതായത് എൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ്. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ എനിക്ക് കഴിയണം, അസുഖം വരാതെ നോക്കാനുള്ള വാക്സിനേഷൻ എടുക്കാൻ എനിക്ക് കഴിയണം, അതൊക്കെ എൻ്റെ എക്കണോമിക് സ്റ്റാറ്റസാണ്. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിയാണ്. അത് ഒന്ന് എൻ്റെ വിദ്യാഭ്യാസം മാത്രം പോരാ, മിക്കവാറും നമ്മുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെനങ്ങാന്ന് അനീഷ് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിനകത്ത് സാറ് ഏറ്റവും പറഞ്ഞത് ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ് അനീഷ് സാർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്
ഒന്ന് പൊതുഗതാഗതം, ഒന്ന് പൊതുവിദ്യാഭ്യാസം, ഒന്ന് പൊതുവിതരണം, പിന്നൊന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ വന്ന വ്യത്യാസം. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ലിറ്ററസി എന്ന് പറയുന്നത് ഞാൻ മാത്രം പഠിച്ചാൽ പോരെ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, എൻ്റെ വൈഫിനുണ്ടായിരിക്കണം, എൻ്റെ സഹോദരിക്ക് ഉണ്ടായിരിക്കണം, ഇനി എൻ്റെ മകൾക്കാണെങ്കിൽ അവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അത് ആ ഇത്രയും ഭാഗങ്ങൾ ഒന്നിച്ചാലേ എഡ്യൂക്കേഷൻ ആവുള്ളൂ. അതായത് സ്ത്രീ വിമൻ എംപവർമെൻ്റ്, വിമൻ എഡ്യൂക്കേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ഇനി സാമൂഹിക അന്തരീക്ഷം, സോഷ്യൽ എൻവയോൺമെൻ്റ്, എൻ്റെ കൂട്ടുകെട്ടുകൾ, ഞാൻ എവിടെയൊക്കെ പോകുന്നു, എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ, എൻ്റെ കമ്പനി മെത്തേഡ് എങ്ങനെയാണ്, എൻ്റെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, ഞാൻ എന്ത് ടൈപ്പ് വർക്കാണ് ചെയ്യുന്നത് തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, ആദ്യം ഒരു വ്യക്തി, ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം, എൻ്റെ വ്യായാമം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ്, എൻ്റെ സോഷ്യൽ എൻവയോൺമെൻ്റ്, എൻ്റെ സാമൂഹിക ചുറ്റുപാട്, എൻ്റെ പാരിസ്ഥിതിക ചുറ്റുപാട്, ഫിസിക്കൽ എൻവയോൺമെൻ്റ്, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഞാൻ ഒരു വ്യക്തിയുടെ ആരോഗ്യം ഇരിക്കുന്നത്. ഇതിനെ ഇത് ഇതിൻ്റെ ഫീൽഡ് ലെവൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ജസ്റ്റ് ഒരു ഒരു തിയറി ആസ്പെക്റ്റ് ആണ് കൂടുതൽ. ഇതിനകത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 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 പ്രദേശത്തെ സംബന്ധിച്ചൊരു ഒരു സ്റ്റഡി, ഇപ്പോൾ ഒരു ഫീൽഡ് ലെവൽ സർവേ നടക്കുകയാണ്, ഒരു ഒരു പ്രദേശത്തെ ചുറ്റിപ്പറ്റി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പറയാൻ കഴിയും. ഇപ്പോൾ ഒരു 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 ക്വാറി, ഒരു ക്വാറിക്ക് ചുറ്റും താമസിക്കുന്ന ആൾക്കാർ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും വേറൊരു പ്രദേശത്ത്. ഇപ്പോൾ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിൽ മാത്രമേ ഇതിനൊരു ഫീൽഡ് ലെവൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊരു സ്ട്രിക്ട്ലി തിയറിറ്റിക്കൽ സാധനമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ശരി, ഇൻകം സോഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞു, എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് പറഞ്ഞു, ഹെൽത്തി വർക്ക് പ്ലേസ്, കുടിക്കാൻ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ഉണ്ടായിരിക്കണം, നല്ല ഭക്ഷണം വേണം, ജോലി ചെയ്യുന്ന സ്ഥലത്തെ ചുറ്റുപാട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫിസിക്കൽ എൻവയോൺമെൻറ്റിലാണ് വരുന്നത്. സോഷ്യൽ സപ്പോർട്ട് നെറ്റ്വർക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ളതൊക്കെയാണ്. ജനറ്റിക്സ് പറഞ്ഞു, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ. ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യ സംവിധാനവുമായിട്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യം. ഇനി വേറൊരു കാര്യം, ഇൻഫെക്ഷ്യസ് പ്രോസസ്സ് എന്ന് പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഭക്ഷണം, കുടിവെള്ളം, ശുദ്ധമായ വായു, സാമൂഹിക സുരക്ഷ, വിദ്യാഭ്യാസം, ചുറ്റുപാട്, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് അസുഖം വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ ഈ എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിലാക്കണം. ഈ എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്നത് മൂന്ന് സാധനങ്ങളുടെ, മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ഫാക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് കൊണ്ട് മാത്രമേ അസുഖം വരൂ എന്നുള്ളതാണ് എപ്പിഡമോളജിക്കൽ ട്രയാഡിനകത്ത് പറയുന്നത്. അതിനകത്ത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏജൻറ്റ്, രോഗം വരുത്താൻ സാധ്യതയുള്ള വസ്തു. രണ്ട്, ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യതയുള്ള വ്യക്തി. മൂന്ന്, ചുറ്റുപാട്. ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും കൂടി ഒന്നിച്ച് ഒരു സർക്കിളിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എപ്പിഡമോളജിക്കൽ ട്രയാഡ് അല്ലെങ്കിൽ ഒരു രോഗം വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയാൻ കഴിയുള്ളൂ. ഉദാഹരണം, നമ്മളിപ്പോൾ ഈ കാണുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് സർക്കിളിൻ്റെ നടുക്ക് കുറച്ച് ഭാഗം ഡാർക്ക് ഉണ്ടായിട്ടിരിപ്പുണ്ട്. അതായത് മൂന്ന് സർക്കിളും കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് അതാണ്. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെയും കൂടി മൂന്ന് ഫാക്ടേഴ്സും ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ അസുഖം വരാൻ സാധ്യതയുള്ളൂ. അപ്പം നമ്മൾ ഇൻഫെക്ഷ്യസ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഏജൻറ്റ് ഫാക്ടേഴ്സിനെ മിനിമൈസ് ചെയ്യാം, എങ്ങനെ ഹോസ്റ്റ് ഫാക്ടേഴ്സും ഏജൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കാം, എങ്ങനെ എൻവയോൺമെൻറ്റും
ഹോസ്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കാം, ഇല്ലെങ്കിൽ എൻവയോൺമെന്റും ഏജന്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇൻഫെക്ഷസ് പ്രോസസ്സിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് എപ്പിഡമോളജിക്കൽ ട്രയാഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ ഏജന്റ് എന്ന് പറയുന്നത് അസുഖം തന്നെ ആവണം എന്നില്ല. ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റ് നടന്നു, ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഏജന്റ് എന്ന് പറയുന്നത് ഉദാഹരണമാണ്, അസുഖത്തിൻ്റെ രീതിയിൽ ഇതിനെ കാണരുത്. ഇപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് നടന്നൊരു വ്യക്തി. ഇപ്പോൾ ഹോസ്റ്റ് ഞാനാണെങ്കിൽ എനിക്കാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് കരുതുക. എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ, റോഡിലെ കുണ്ടും കുഴിയും, ഗതാഗത പ്രശ്നം, ഇതായിരിക്കും എൻവയോൺമെൻറ്റ്. ഞാനൊരു ആക്സിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്നതാണ് എൻവയോൺമെൻറ്റ്. ഏജന്റ് എന്ന് പറയുന്നതാണ് ആക്സിഡൻ്റ് ആയ വണ്ടി. ഇപ്പോൾ ഈ ഏജന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വണ്ടി, നമുക്കൊരു ഉദാഹരണത്തിന് ഡ്യൂക്ക് എടുക്കാം. ഡ്യൂക്കാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ടാക്കുന്ന വണ്ടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ യൂസ് ചെയ്യുന്ന വണ്ടി ഡ്യൂക്കാണ്. അപ്പോൾ ഡ്യൂക്ക് എടുക്കാം. അപ്പോൾ ഡ്യൂക്ക് എന്ന് പറയുന്നതാണ് ഏജന്റ്. അസുഖം, ആക്സിഡൻ്റ് ഉണ്ടാവാൻ കാരണമായ, അല്ലെങ്കിൽ ഹേതു അതാണ്, ഏജന്റ് അതാണ്. ഇനി ഹോസ്റ്റ് ഞാനാണ്, ആക്സിഡൻ്റ് ആയ വ്യക്തിയാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ് ഹോസ്റ്റ്. ഇനി എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ്, ഗതാഗതം, മറ്റുള്ളവരുടെ ഡ്രൈവിംഗ് ശീലം, എൻ്റെ ഡ്രൈവിംഗ് ശീലം, റോഡിലെ കുണ്ടും കുഴിയും, ഗതാഗത കുരുക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഡ്യൂക്ക് കൊണ്ടുപോകുന്ന ഞാൻ ആക്സിഡൻ്റ് ഒഴിവാക്കാൻ, ഇല്ലെങ്കിൽ ആക്സിഡൻ്റ് ആകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉദാഹരണത്തിന് ഒന്ന്, ഈ എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻറ്റിലെ ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്ന്, ഗതാഗത കുരുക്ക്, അല്ലെങ്കിൽ ഒത്തിരി തിരക്കുള്ള റോഡിൽ വണ്ടി ഓടിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മളൊരു ഹോസ്റ്റും എൻവയോൺമെൻറ്റ് ഏജൻറ്റും ആയിട്ടുള്ള ഒരു ചെയിൻ അങ്ങ് കട്ട് ചെയ്തു. ഇനി അടുത്തത് കുണ്ടും കുഴിയുള്ള റോഡ്, ഇപ്പോൾ മോശപ്പെട്ട റോഡ്, അതുവഴിയുള്ള യാത്ര ഒഴിവാക്കാം. ഇനി ഏജന്റും ഹോസ്റ്റും തമ്മിൽ, ഇപ്പോൾ ഡ്യൂക്കാണ് എൻ്റെ വണ്ടിയെങ്കിൽ ഞാൻ അതിൻ്റെ സ്പീഡ് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിയണം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരസുഖവും ഉണ്ടാകുന്നത്. ഇപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞതുപോലെ ഒരസുഖം, ഇപ്പോൾ എലിപ്പനി ഉണ്ടാകണമെങ്കിൽ എലിപ്പനി ഉണ്ടാക്കുന്ന രോഗമാണ് അവിടെ ഉണ്ടായിരിക്കണം. എലിപ്പനി വരേണ്ട ആൾ കർഷകനോ, ഇല്ലെങ്കിൽ കുടുംബശ്രീ ജീവനക്കാരോ അവിടെ, കുടുംബശ്രീ വർക്കറോ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം. എൻവയോൺമെൻറ്റ്, എലിപ്പനി വരാൻ സാധ്യതയുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം. ഒന്ന്, വെള്ളക്കെട്ടുണ്ടായിരിക്കണം, എലിശല്യമുള്ളൊരു പ്രദേശമായിരിക്കണം, കൃഷി കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. അങ്ങനെ ഒത്തിരി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു അസുഖം വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഏജന്റ് ഇല്ല, എലിപ്പനി വരെ പരത്താനുള്ള രോഗമാണ് അവിടെ ഇല്ല, പക്ഷേ കൃഷി നടക്കുന്ന സ്ഥലം, വെള്ളക്കെട്ടുള്ള സ്ഥലം, ഇവർ തൊഴിലുറപ്പ് പദ്ധതിക്കാരുള്ള സ്ഥലം, ജോലി കൃഷിക്കാരുള്ള സ്ഥലം എന്ന് കരുതി എലിപ്പനി വരണമെന്നില്ല. പക്ഷേ അവിടെ എലിപ്പനി എന്നുള്ള രോഗമാണ് വരുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും, എലിപ്പനിയും കർഷകനും വെള്ളക്കെട്ടും എല്ലാം കൂടി ഒന്നിച്ച് വന്നാൽ മാത്രമേ, മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ എലിപ്പനി വരുള്ളൂ. അതാണ് എപ്പിഡമോളജിക്കൽ ട്രയാഡ്. ഇനി ഇവിടെ നമ്മൾ അടുത്ത നമ്മൾ നോക്കാം, ഈ എപ്പിഡമോളജിക്കൽ ട്രയാഡിൻ്റെ ബേസിൽ നമ്മൾ ചെയിൻ ഓഫ് ഇൻഫെക്ഷനെ പഠിക്കുകയാണ്. ഇൻഫെക്ഷസ് പ്രോസസ്, അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ. ഒന്ന്, രോഗാണു ഒരു റിസർവോയറിൽ, അതായത് രോഗാണുവിന് വളരാൻ തക്ക രീതിയിലുള്ള സാഹചര്യം ഉള്ള സ്ഥലം, അതാണ് റിസർവോയർ. അത് മനുഷ്യനാകാം, മറ്റു മൃഗങ്ങളാകാം, എന്ത് വേണേലാകാം. ഇനി ആ റിസർവോയർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എലിപ്പനി, എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അത് റിസർവോയർ എന്ന് പറയുന്ന അതിൻ്റെ എലിയാണ്. എലിയിൽ അത് വളർന്ന് പോർട്ടർ ഓഫ് എക്സിറ്റ് എന്ന് പറയുന്ന എലി മൂത്രമാണ്, എലിയുടെ മൂത്രത്തിൽ കൂടെ പുറത്തു വരുന്നു. ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എങ്ങനെ പകരാം, വെള്ളക്കെട്ട് തുടങ്ങിയ സാഹചര്യം. പോർട്ടൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് കർഷകൻ്റെ ദേഹത്ത്
കയറാനുണ്ടായ സാഹചര്യം, അതായത് തൊലിപ്പുറത്ത് മുറിവ്, അതാണ് പോർട്ടൽ ഓഫ് എൻട്രി. ഇനി സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് രോഗം വരാൻ സാധ്യതയുള്ള വ്യക്തി. അപ്പം നമ്മൾ നമ്മൾ ഈ പേഴ്സണൽ ഹൈജീൻ്റെ ആസ്പെക്റ്റിൽ ഈ ഇൻഫെക്ഷസ് പ്രോസസ്സിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയൊക്കെ നമുക്ക് ഇൻട്രാക്ഷൻ കുറയ്ക്കാം, പേഴ്സണൽ ഹൈജീൻ ആസ്പെക്റ്റിൽ നമുക്ക് എവിടെയൊക്കെ ഇൻട്രാക്ഷൻ കുറയ്ക്കാം. ഒന്ന്, ഈ പോർട്ടൽ ഓഫ് എൻട്രിയിൽ അവിടെ നമുക്ക് പറയാം കൈകൾ കൈയും കാലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വലിയ നല്ല വൃത്തിയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക, ലോങ് ബൂട്ട്സ് റബ്ബർ ബൂട്ട്സ് ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. ഇത് ഒരു ഉദാഹരണം. ഇപ്പോൾ ടി ബിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ടി ബി രോഗം വരാൻ ടി ബിയുടെ ബാക്ടീരിയ ഉണ്ട്. ഇപ്പോൾ രോഗം പ്രകടമാക്കാത്ത ഒരാൾ, അതാണ് റിസർവയർ. ഇപ്പം ഞാൻ ഒരു റിസർവയർ ആണ് എങ്കിൽ ഞാൻ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എൻ്റെ എനിക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല, ടി ബിയുടെ രോഗലക്ഷണങ്ങളൊന്നുമില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ടി ബിയുടെ രോഗമാണ് പുറത്തേക്ക് വരുന്നത്, ഇങ്ങനെ ആയിരിക്കും. ഞാൻ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ആയിരിക്കും രോഗമാണ് പുറത്തേക്ക് വരുന്നത്. അതെന്ത് ചെയ്യും? എൻ്റെ അടുത്തിരിക്കുന്ന ആൾ, പുള്ളി എന്ത് ചെയ്യും? എൻ്റെ അടുത്തിരിക്കുന്ന ആളിലേക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. അയാൾ ശ്വസിക്കുമ്പോൾ ഈ രോഗമാണ് അയാളുടെ ശ്വാസകോശത്തിലേക്ക് കടക്കാം. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും. അയാളൊരു ഡയബറ്റീസ് രോഗിയാണെങ്കിൽ ടി ബി പെട്ടെന്ന് പിടിപെടാം. മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ എന്തെങ്കിലും എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് രോഗം പിടിപെടാം. അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയാണ് പേഴ്സണൽ ഹൈജീൻ ഫാക്ടർ കൊണ്ട് രോഗം വരാതിരിക്കാൻ നോക്കുന്നത്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു കഫ് എറ്റിക്കറ്റ് എന്ന് പറഞ്ഞു, അത് നമുക്ക് ഈ പോർട്ടൽ ഓഫ് എക്സിറ്റിൻ്റെ അവിടെ യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് ബ്രേക്ക് ദ ചെയിൻ അപ്ലൈ ചെയ്യാം. നമുക്കൊരു മാസ്ക് വയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗമാണ് എന്നിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇനി ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അവിടെ നമുക്ക് നമ്മൾ മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് റിസർവയറായ എന്നിലേക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി ഇവിടെ സസെപ്റ്റബിൾ ഹോസ്റ്റിന് അസുഖം വരാതിരിക്കണമെങ്കിൽ അയാൾ ഇവിടെ വെച്ച് അയാളൊരു മാസ്ക് ധരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്തത്? ഈ ചെയിന് നമ്മൾ ബ്രേക്ക് ചെയ്യുവാണ് ചെയ്തത്. നമ്മൾ പഠിച്ച പേഴ്സണൽ ഹൈജീൻ എന്നുള്ള ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ ഈ പറഞ്ഞ പല സ്ഥലത്തും ബ്രേക്ക് ദ ചെയിനാണ് ചെയ്തത്. മാസ്ക് ധരിക്കുന്നതിലൂടെ, കൈ കഴുകുന്നതിലൂടെ, നമ്മുടെ ഏതൊരു ഇൻഫെക്ഷൻ ആണെങ്കിലും നമുക്ക് ഈ സസെപ്റ്റബിൾ ഹോസ്റ്റിലേക്ക് അസുഖം വരുന്നത് വരെ നമുക്ക് രോഗം തടയാൻ നമുക്ക് ഈ പേഴ്സണൽ ഹൈജീൻ കൊണ്ട് കഴിയും. ഇപ്പോൾ സസെപ്റ്റബിൾ ഹോസ്റ്റിൽ ഇപ്പോൾ ഒരാൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് അസുഖം വന്നു തന്നെ ആകണം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അസുഖം വരാതെ വരെ നിവർത്തിയില്ല. ഇനി വേറൊന്ന് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആണ്. പ്രിവെൻഷൻ, അതായത് അസുഖം വരാതിരിക്കാൻ നമുക്ക് നാല് രീതിയിൽ സ്റ്റെപ്സുകൾ, മുൻകരുതലുകൾ എടുക്കാമെന്നാണ് പറയുന്നത്. അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി, എൻ്റെ പ്രൈമോഡിയൽ പ്രിവെൻഷൻ, എനിക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വരാതിരിക്കാൻ പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ശരി, പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണം, പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഇവിടെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിദ്യാഭ്യാസം കൊടുത്ത് ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഡയബറ്റീസ് രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് എൻ്റെ ഭക്ഷണശീലം ഞാൻ ക്രമീകരിക്കണം, ഞാൻ വ്യായാമം ചെയ്യണം, തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നതെന്ന് പറയുന്നത് ബേസിക്കലി എഡ്യൂക്കേഷനാണ്, ബോധവൽക്കരണമാണ് ഈ പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ, എന്തൊക്കെ കാര്യങ്ങൾ, ഹൈജീനെ പറ്റി, എക്സസൈസിനെ പറ്റി, ഈറ്റിംഗ് ഹാബിറ്റിനെ പറ്റി തുടങ്ങി ഒത്തിരി കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഇനി പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ
ഒരു അസുഖം വരാതിരിക്കാൻ. ഇപ്പൊ പ്രൈമോഡിയൽ പ്രിവെൻഷൻ കഴിഞ്ഞു, പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഇഫക്റ്റീവ് ആയില്ല, എന്നെ ഒത്തിരി വിദ്യാഭ്യാസമൊക്കെ തന്നു, എന്നിട്ട് ഒരു നിവൃത്തിയില്ല, ഞാൻ പഴയ പടി തന്നെയാണ്, എനിക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ ചെയ്യുമെന്നല്ല, നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ നാല് സ്റ്റേജസ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം, അത്രയും മാത്രം മനസ്സിലാക്കി, നാല് ലെവൽസിലായിട്ട് പറയുന്നു. ഇനി പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നതും നിയമങ്ങൾ കൊണ്ടുവരിക, കൊണ്ടുവരാം. ഒന്ന്, നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, 30 വയസ്സിന് മേലെയുള്ള എല്ലാവരും ഡയബറ്റിക് സ്ക്രീനിങ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് പറയുവാണ്, നിയമമായിട്ടല്ലെങ്കിലും ഒരു 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 പോളിസി ഡിസിഷനായിട്ട് അത് എടുത്തിട്ടുണ്ട്. അതൊന്ന്. ഇനി അപ്പോൾ അസുഖം വരാതിരിക്കാനുള്ള ഫാക്ടേഴ്സ് അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഇല്ലെങ്കിൽ അസുഖം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ അവിടെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഭക്ഷ്യ വിഷബാധ ഒരു പ്രദേശത്ത് പറന്ന് പിടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഒരു ഫാക്ടറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഹോട്ടലുകൾക്കെല്ലാം ലൈസൻസ് കൊടുക്കുന്ന അതിൻ്റെ ഒരു പ്രൈമറി പ്രിവെൻഷനാണ്. രണ്ട്, അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവർക്കെല്ലാം ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്ന ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ വരുന്ന അവിടെ എല്ലാവരും കൈ കഴുകണം എന്ന് എഴുതി വെക്കുന്ന, ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന് അവർ എഴുതി വെക്കുന്ന, ഇതെല്ലാം പ്രൈമറി പ്രിവെൻഷൻ്റെ ഭാഗമാണ്. ഇനി സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെയാണ്, ഈ ഭക്ഷ്യ വിഷബാധയുടെ കാര്യം പറയുവാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ കൈയൊന്നും കഴുകാതെ പോയി ഭക്ഷണം കഴിച്ചു, ഇല്ലെങ്കിൽ കൈ കഴുകിയിട്ടും ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് കരുതുക, എനിക്ക് അസുഖം വന്നു, എനിക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റു. എന്നാൽ അതിൻ്റെ ഫർദർ കോംപ്ലിക്കേഷൻസ്, എനിക്ക് ജീവഹാനി പിന്നെ ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻലി രോഗ ചികിത്സയാണ്. ഇപ്പോൾ ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, ഫുഡ് പോയ്സണിങ്ങിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം, അതായത് ഏറ്റവും അവസാനത്തെ സ്റ്റേജ്, റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് ടെറിഷറി പ്രിവെൻഷൻ. അതായത് ടെറിഷറി പ്രിവെൻഷൻ ഏറ്റവും പറയാനെളുപ്പം ഡയബറ്റീസ് തന്നെ എടുക്കാം. ഇപ്പം ഡയബറ്റീസ് എടുക്കുകയാണെങ്കിൽ ഡയബറ്റീസിൻ്റെ പ്രൈമറി പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് എന്നെ ഒത്തിരി എഡ്യൂക്കേറ്റ് ചെയ്തു, നടന്നില്ല. പ്രൈമറി പ്രിവെൻഷനിൽ എന്നെ സ്ക്രീൻ ചെയ്തു, എനിക്ക് വീണ്ടും എനിക്ക് കുറേ പാംഫ്ലെറ്റുകൾ തന്നു, നീ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ പറ്റി പറഞ്ഞു തന്നു, എക്സസൈസിനെ പറ്റി പറഞ്ഞു തന്നു, നിവൃത്തിയില്ല, ഞാനൊന്നും ചെയ്തില്ല. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന ഭാഗത്ത് ഭാഗമാകുമ്പോഴത്തേക്ക് എനിക്ക് ഡയബറ്റീസ് എന്നുള്ള രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ രോഗ ചികിത്സയാണ്, ഞാൻ എൻ്റെ ഡയബറ്റീസ് എന്ന രോഗത്തെ ഞാൻ എങ്ങനെ ചികിത്സിക്കുന്നു എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ഇനി ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഡയബറ്റീസ് കൊണ്ട് ഇനി എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യും. ഉദാഹരണത്തിന്, എൻ്റെ കാല് മുറിച്ച് കളയാതിരിക്കുക വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, എൻ്റെ കയ്യിലെ വിരലുകൾ മുറിഞ്ഞ് പഴുത്ത് മുറിച്ച് കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ കാല് മുറിച്ച് കളഞ്ഞാൽ പോലും എനിക്കെൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ടെറിഷറി പ്രിവെൻഷൻ. അവിടെ നമ്മൾ റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്യണം. ചിലപ്പോൾ വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, ക്രച്ചസ് വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, ക്രച്ചസ് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ടെറിഷറി പ്രിവെൻഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്.